ഡിജിപി എം ആർ അജിത് കുമാറിനെ നീക്കാൻ സർക്കാരിൽ സമ്മർദ്ദമേറുന്നു. ആർ എസ് എസ് നേതാവിനെ കണ്ടത് ഗൗരവതരമെന്ന സിപിഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ. റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യവസായ പ്രമുഖരുമുണ്ടെന്ന് സൂചന. പേരുകൾ പുറത്തറിഞ്ഞാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ്. വ്യക്തികൾ ഇപ്പൊ കാണുന്നതിൽ വലിയ തെറ്റൊന്നുമല്ലല്ലോ. ആർ എസ് എസ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു, അതിനകത്ത് വലിയ അപാകത എന്ന് എനിക്ക് തോന്നുന്നില്ല. എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതിനെ ന്യായീകരിച്ച് സ്പീക്കർ എ എൻ ഷംസീർ. ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടന, ആ സംഘടനയുടെ നേതാക്കളെ വ്യക്തിപരമായി കണ്ടതിൽ തെറ്റില്ലെന്നും സ്പീക്കർ. യുവാവിന്റെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം. 30 ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചു. കേസ് ഒത്തുതീർപ്പാക്കാൻ സമ്മർദ്ദമെന്ന് പരാതിക്കാരൻ. ബലാത്സംഗ കേസിൽ എം എൽ എ എം മുകേഷിനൊപ്പം സർക്കാർ മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ അപ്പീൽ നൽകേണ്ടെന്ന് നിർദ്ദേശം. രാജ്യത്ത് എം പോക്സ് സ്ഥിരീകരിച്ചു. ഡൽഹിയിൽ നിരീക്ഷണത്തിലുള്ള യുവാവിന്റെ പരിശോധനാ ഫലം പോസിറ്റീവ്. യുവാവ് എത്തിയത് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്ന്. ഹരിയാനയിൽ കോൺഗ്രസ് ആം ആദ്മി സഖ്യമില്ല. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി എ എ പി. പ്രഖ്യാപിച്ചത് 20 പേരുടെ പട്ടിക. ഈ വർഷത്തെ ഐ എസ് എൽ മത്സരങ്ങൾക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കൊച്ചിയിലെത്തി. ടീമിന്റെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പ്. ആദ്യ മത്സരം ഞായറാഴ്ച പഞ്ചാബ് എഫ് സിക്കെതിരെ.